ഫ്യൂച്ചർ പെർഫെക്റ്റ് വരാനിരിക്കുന്ന കാലത്ത് ഒരു പ്രവൃത്തി പൂർണ്ണതയിലെത്തിയിട്ടുണ്ടാകും, സംഭവിച്ചിട്ടുണ്ടാകും, നടന്നിട്ടുണ്ടാകും എന്നതിൻ്റെ മേൽ അറിയിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓടുക, ഓടിയിട്ടുണ്ടാവും. ചാടുക, ചാടിയിട്ടുണ്ടാവും. കരയുക, കരഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലെത്തിയിട്ടുണ്ടാവും എന്നർത്ഥം. നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയി തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിൽ നാം ഉപയോഗിക്കേണ്ടത് പി പി രൂപമാണ്. പിന്നെ അതിൻ്റെ കൂടെ നാം എന്തുപയോഗിക്കണം? ഈ സിമ്പിൾ പെർഫെക്റ്റ്, സോറി സിമ്പിൾ പെർഫെക്റ്റ് എന്നല്ല, മോള് വന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഈ മൂന്ന് സ്ഥലത്ത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഒരു പട്ടിക നോക്കിയാൽ മനസ്സിലാകും. ഹാസ് ഹാവ് പ്ലസ് പി പി, അല്ലെങ്കിൽ ഹാഡ് പ്ലസ് പി പി. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫ്യൂച്ചർ ആ പട്ടികയിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, വിൽ ഹാവ് പ്ലസ് പി പി. അപ്പോൾ ഹി വിൽ ഹാവ് ഡൺ, ഷീ വിൽ ഹാവ് ഡൺ, ദേ വിൽ ഹാവ് ഡൺ, യു വിൽ ഹാവ് ഡൺ, ഐ വിൽ ഹാവ് ഡൺ, ദേ വിൽ ഹാവ് ഡൺ. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു.